ടൊബി ഈ ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം മകരജ്യോതി ദർശനം മകരവിളക്ക് അത് ഉത്സവം ഇതെല്ലാം തന്നെ വലിയ പ്രാധാന്യമുള്ള ദിവസമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാണുന്നുണ്ട് ഈ ഒരു ദിവസം ലക്ഷ്യമിട്ട് ഭക്തർ എത്തുന്നത് ഇന്നിപ്പോൾ ഇനി അല്പം സമയം കൂടി മാത്രമേ ബാക്കിയുള്ളൂ ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ അവിടെ നിന്ന് അവിടെ നിറയെ പോലീസുകാരെയൊക്കെ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് സുരക്ഷാ സംവിധാനങ്ങളൊക്കെ കാരണം തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനം അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതല്ലേ തീർച്ചയായിട്ടും സ്മിത തിരക്ക് നിയന്ത്രിക്കുക നമുക്കറിയാം ശബരിമലയിലേക്ക് പോകാൻ പറ്റാത്ത അയ്യപ്പ ഭക്തർ ഏറ്റവും കൂടുതൽ പോകുന്നത് പുല്ലുമേടിലേക്കാണ് അവിടെ നിന്നും മകരജ്യോതി ദർശനം സാധ്യമാകും അത് കഴിഞ്ഞാൽ മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത് പാഞ്ചാലിമേടാണ് അങ്ങനെ ഉയർന്ന സ്ഥലങ്ങളിൽ അയ്യപ്പ ഭക്തർ പോയി നിന്ന് ഈ മകരജ്യോതി കാണാനുള്ള ഒരു നീക്കങ്ങളാണ് ഇപ്പോൾ ഈ അവസാന മണിക്കൂറുകളിൽ നടത്തുന്നത് അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും എല്ലാം ഒരുക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് പാഞ്ചാലിമേടാണ് ഇവിടെ അയ്യപ്പ ഭക്തർ നിരവധി അയ്യപ്പഭക്തർ എത്താറുണ്ട് ഇപ്പോൾ തന്നെ വന്ന് തമ്പടിച്ച് നിൽക്കുന്ന അയ്യപ്പ ഭക്തരുണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ മറ്റ് വെള്ളം പോലെയുള്ള കാര്യങ്ങൾ അടിസ്ഥാന സൌകര്യങ്ങൾ എല്ലാം ഒരുക്കിക്കൊണ്ട് റവന്യൂ വകുപ്പും പോലീസും എല്ലാം ഉണ്ട് എന്തായാലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് അതിനുവേണ്ടി പോലീസ് ഉദ്യോഗസ്ഥരെ എത്തിയിട്ടുണ്ട് ഇതിനോടകം തന്നെ ഡ്യൂട്ടിക്ക് വേണ്ടി അവരെല്ലാം എത്തിയിട്ടുണ്ട് സ്പെഷ്യൽ ഓഫീസർ എത്തി അവർക്ക് നിർദ്ദേശം കൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും സുരക്ഷ തന്നെയാണ് പ്രധാനം അതിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല നമുക്കറിയാം നിരവധി അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പലപ്പോഴായിട്ട് ചെറിയ ചെറുതും വെറുതും ആയിട്ടുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് എന്തായാലും ആ സുരക്ഷയെക്കുറിച്ച് നമുക്ക് സ്പെഷ്യൽ ഓഫീസർ ആയിട്ടുള്ള കുര്യൻ സാറിനോട് തന്നെ സാർ എങ്ങനെയാണ് സാർ എങ്ങനെയാണ് സുരക്ഷ ഇത്തവണ ഇത്തവണ ഇടുക്കി ജില്ലയെ മൊത്തമായിട്ട് ആയിരത്തി നാനൂറോളം പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് ഇവിടെ ഈ പാഞ്ചാലി മേട് മാത്രം തന്നെ നൂറ്റി നാൽപ്പതോളം അവർ ഡിവൈഎസ്പി വൈ എസ് പി സി എസ് എമാർ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും ഉണ്ട് പ്രധാനമായിട്ടും നമ്മൾ ഇവിടുന്ന് നേരെ അടുത്താണ് ഇത് കാണുന്നത് പക്ഷെ മഞ്ഞിന്റെ വിസിബിലിറ്റി വൈകുന്നേരം വന്നാൽ നമുക്കത് എന്തുവാത്രം കാണാൻ പറ്റുമെന്ന് ഉറപ്പില്ല അതാണ് പ്രധാനമായിട്ട് പിന്നെ ആ ഭാഗം റവന്യൂ വിഭാഗം നേരത്തെ തന്നെ കാടെല്ലാം വെട്ടിത്തെളിച്ച് കൃത്യമായിട്ടുണ്ട് ബൗണ്ടറിയും വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ആ ബൗണ്ടറി കഴിഞ്ഞിട്ട് ആരും കടന്നു പോരുത് അതാണ് ഏറ്റവും പ്രോബ്ലം വരുന്നത് കാരണം അത് ഡീപ്പായിട്ടുള്ള കൊക്കകളും കാര്യങ്ങളുമാണ് ആണ് അതുണ്ടാകരുത് രണ്ടാമത്തെ ട്രാഫിക് അറേഞ്ച്മെന്റ്സ് ഉണ്ട് കാരണം നേരം വഴിയായതുകൊണ്ട് അതെല്ലാം പ്രത്യേകിച്ച് അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്ക് നിയോഗിക്കുകയാണ് അവർ ഫുൾ പ്രൂഫായിട്ട് യാതൊരു അപകടവും കൂടാതെ ഒരു മകരവിളക്ക് ദർശനം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നുള്ളതിന് വേണ്ടിയാണ് താങ്ക് തീർച്ചയായിട്ടും എസ് ഒ ആണ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ചത് അതായത് സുരക്ഷിതമായിട്ടൊരു ജോൺസൺ ആണ് ഇടുക്കിയിലെ വിവരങ്ങളുമായി ചേർന്നത്